സുൽത്താൻ ഉലമ കർണാടക യാത്ര കണ്ടില്ലേ, അതുകൊണ്ട് എല്ലാം നിർത്തുന്നു, എല്ലാ അഭിവാദ്യം പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും, വ്യത്യാസം വന്നു പൊരുത്തപ്പെടുന്നു പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബറകാത്തു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളൽ മുർസലീന വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. മാ ബഅദ്. അഭിവന്ദ്യരായ ഉസ്താദ് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകളെ, മറ്റ് സയ്യിദുമാരെ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഉലമാക്കളെ, ഉമറാക്കളെ, സഹോദര സഹോദരിമാരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട്, ഈ പ്രദേശത്ത് നടക്കുന്ന, രണ്ടു കൊല്ലത്തിലൊരിക്കൽ നടക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബൂബക്കർ അൽ ഹൈദറോസി തങ്ങൾ അവരുടെ പിറവായ തങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധനായ ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അവരുടെ പേരിൽ നടക്കുന്ന ഈ ഉറൂസ് ഈ നാട്ടിലെ ആത്മീയമായ ഏറ്റവും വലിയ സദസ്സാണ്. ഇൻഷാഅല്ലാ നാളെയും മറ്റന്നാളും ഒക്കെ ഇവിടെ പരിപാടികൾ ഉണ്ടാകും. ബഹുമാനപ്പെട്ട മന്ദിരായ ഉസ്താദ് അവർകളെ നമുക്ക് ഈ പ്രദേശത്തേക്ക് എത്തിയത് വലിയ അനുഗ്രഹമാണ്. ഉസ്താദിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു പ്രദേശം തന്നെയാണിത്. എന്നാലും ഒന്നുകൂടി ഇവിടത്തേക്ക് വരാൻ വേണ്ടി അവസരം കിട്ടിയ അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനവർകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും സലാമത്തും നൽകുമാറാകട്ടെ. ഈ ഉമ്മത്തിന് കേരളീയ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലും മുസ്ലിം ജമാഅത്ത് എന്ന പേരിൽ, കേരളത്തിൽ കേരള മുസ്ലിം ജമാഅത്ത്, കർണാടകയിൽ കർണാടക മുസ്ലിം ജമാഅത്ത്, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും മുസ്ലിം ജമാഅത്ത് നിലവിൽ വരാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയിലെ മത ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിനും നീതി ലഭിക്കുന്നതിനും അവകാശ സംരക്ഷണത്തിനും വേണ്ടി പോരാടാൻ വേണ്ടി നിലവിൽ വന്ന അതിന്റെ ആദ്യത്തെ സംസ്ഥാന സമിതിയാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ ഇന്നലെ രാത്രി നിലവിൽ വന്ന സമിതി. ബഹുമാനപ്പെട്ടവർ, അതിന് പിറകെ ഒരു ആദ്യത്തെ രാത്രിയാണ് ഇവിടെ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മഹല്ലത്ത് ജമാഅത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ SOSകാർക്കും SSകാർക്കും ഒക്കെ വലിയ സന്തോഷവുമുണ്ട്. അവരവരുടെ കടപ്പാട് അറിയിക്കുന്നതിന് വേണ്ടി ചെറിയ ഒരു ആദരവ്, ഇവരെ ഞങ്ങളാൽ കഴിയുന്ന ഒരു ആദരവ് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെ ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടിയും അതുപോലെ തന്നെ SOSന് വേണ്ടിയും SSFന് വേണ്ടിയും അതിന്റെ ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുകയും, ബഹുമാനപ്പെട്ടവർ ഇന്ന് തന്നെ 8 പരിപാടിയിൽ സംബന്ധിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾ കാസർഗോഡ് ആ ഭാഗത്തൊക്കെ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞത് കൊല്ലത്തിൽ ഒരു ദിവസം ഒരു ജില്ലക്ക് കൊടുത്താൽ തന്നെയും അത്രയും പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല, അത്രയും വിപുലമായ പരിപാടികളാണ്. അതിന്റെ പുറമെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന് പറയുന്ന ആ മഹത്തായ സംരംഭത്തിന്റെ കീഴിൽ 30,000 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരന്തൂരിൽ മാത്രമാണ് 3,50,000 ദൈനംദിന ചെലവ് എന്ന് പറഞ്ഞത്. മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ കണക്ക് കൂട്ടിയാൽ ഒരു മാസത്തിൽ 1 crore rupees മതിയാവൂല. അത്രയും വിപുലമായ ചെലവുകളും അതിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുകയും അതിന്റെ ചെലവുകൾ നിയന്ത്രിക്കുകയും അവിടുത്തെ പഠനങ്ങള്, അവിടുത്തെ മറ്റ് ഭരണങ്ങൾ, ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് വന്നിരായ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഇതുപോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ ചുരുങ്ങിയ സമയമെങ്കിലും ഇവിടെ എത്തിയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അല്ലാഹു തആല കൺകുളിർക്കെ ഒരുപാട് കാലം ആ മഹാനവർകളുടെ മുഖം കാണാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട